السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة السلامي كمية قرآن بدن وجه. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين، صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇബാദത്തിനെക്കുറിച്ചും ഇസ്തിഗാസിയെക്കുറിച്ചും തവസ്സുലിനെക്കുറിച്ചും തബറുക്ക് എടുക്കുന്നതിനെക്കുറിച്ചും ഷഫാഅത്ത് തേടുന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബറക്കത്തെടുക്കുക, ബറക്കത്തെടുക്കുന്നത് പോലും ഷിർക്കാണെന്ന് വാദിക്കുന്ന വിഭാഗം മുസ്ലിം നാമധാരികളായ വിഭാഗമായി നമ്മുടെ കൂട്ടത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ UAEയിലെ മതകാര്യ വകുപ്പ് ഇറക്കിയ ഒരു ഫത്വയിൽ 1241-ാമത്തെ ഫത്വ 7/7/2008 അവർ പുറത്തിറക്കിയ ഒരു ഫത്വയാണ്. ചോദ്യം ഇങ്ങനെയാണ്: മാഹുവൽ മൗഖിഫുൽ ശറഉ മിന തബറുക്കി ബി ആസാരി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സാലിഹീൻ ഒമാ മാന തബറുക്ക്. ഇസ്ലാമിക വീക്ഷണത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും മറ്റു സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ടും തബറുക്ക് എടുക്കുന്നതിൻ്റെ ഇസ്ലാമിക നിലപാട് എന്താണെന്നാണ് ചോദ്യം. തബറുക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നും അതിന് UAEയിലെ മതകാര്യ വകുപ്പ് കൊടുത്ത ഫത്വ. അവ്വലൻ മാന അത്തബറുക്ക്, തബറുക്ക് എന്നതിൻ്റെ അർത്ഥം: التبرك كما جاء في مختار الصحاح للجوهري النماء والزيادة والتبريك. النماء بركة എടുക്കുക, ബറക്കത്ത് എന്ന പദം അത് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം വളർച്ച, ഉയർച്ച, പുരോഗതി, ഉന്നതി, വിജയം, സൗഭാഗ്യം, സമൃദ്ധി എന്നൊക്കെയാണ്. ചില ആളുകൾ ബറക്കത്ത് എന്ന് പറയാറുണ്ട്. റായിന് സുക്കൂന് കൊണ്ടുള്ള ആ പ്രയോഗം അത് ശരിയല്ല. ബറക്കത്ത് എന്ന റായിന് ഫത്ഹ് കൊണ്ടാണ് പറയേണ്ടത്. ബർക്കത്ത് എന്ന് പറയുമ്പോൾ മുട്ടുകാൽ, കാൽമുട്ട് എന്ന അർത്ഥത്തിന് ബർക്കത്ത് ഉപയോഗിക്കാറുണ്ട്. അത് സാന്ദർഭികമായി ഉണർത്തുന്നു. ചുരുക്കത്തിൽ ബറക്കത്ത് കൊണ്ടുള്ള ഉദ്ദേശം വർധനമുണ്ടാവുക, അതുപോലെ ഐശ്വര്യമുണ്ടാവുക, അങ്ങനെ തുടങ്ങിയ അർത്ഥങ്ങളാണ്. രണ്ടാമത്, മഷ്റൂ അത്തുൻ അത്തബറുക്കി ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ ആസാരിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കുന്നതിനെ കുറിച്ചുള്ള ശരഈ വശം. വഹാദാ മഹല്ലു ഇജ്മാഇൻ ബൈന സലഫി വൽ ഖലഫ്, പൂർവികരായ സഹാബത്തിൻ്റെയും അതിനുശേഷം വന്ന മഹാന്മാരായ താബിഉകളുടെയും ഒക്കെ ഇജ്മാ തന്നെയാണ് തബറുക്കെടുക്കൽ അത് ശരഈ അനുവദിച്ച കാര്യമാണെന്ന്. قال الامام النووي في شرح صحيح المسلم شرح مسلم عند شرح الامام النووي رضي الله تعالى عنه പറയുകയാണ്: هذا فيه التبرك بآثار النبي صلى الله عليه وسلم وما مسه او لبسه. ഇതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറിനെ അവിടുത്തെ ആ മഹത്തായ അസറുകൾ, അവിടുത്തെ ആ പൈതൃകങ്ങൾ, അതുകൊണ്ട് തബറുക്ക് എടുക്കൽ ജായിസാണ് എന്ന് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഉമാ മസ്സഹു, അവിടുന്ന് സ്പർശിച്ചതായ സ്ഥലവും, ഔ ലബിസഹു അല്ലെങ്കിൽ അവിടുന്ന് ധരിച്ചതായ വസ്ത്രവും, അതൊക്കെ ഉപയോഗിച്ച് ബറക്കത്തെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നു എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഔ കാന മിൻഹു ഫീഹി സബബുൻ وهذانهما اجمعوا عليه وطبق السلف والخلف عليه من التبرك بالصلاه في مصلى رسول الله صلى الله عليه وسلم في الروضه الكريمه. ഈ തബറുക്ക് എടുക്കുന്ന വിഷയത്തിൽ പെട്ട തന്നെയാണ് മഹത്തായ റൗളയിൽ വെച്ചുകൊണ്ട് മാ ബൈന ഖബരി വംബരി റൗളത്തുൻ മിൻ റിയാദുൽ ജന്ന എന്ന് പറയാറുണ്ടല്ലോ. മഹത്തായ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം റൗളത്തുൻ മിൻ റിയാദുൽ ജന്നയാണ്, സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകളിൽ ഒരു തോപ്പാണ്.
അവിടെ നിസ്കരിക്കുന്ന യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിസ്കരിച്ചതുകൊണ്ടും അവിടുത്തെ ആ സ്പർശനമേറ്റ് അനുഗ്രഹീതമായ ഭൂമിയായതുകൊണ്ടുമാണ്. അതുപോലെ ദുഹൂലിൽ ഗാർ അല്ലദീ ദഖലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഗൈറു ദാലിക്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചിരുന്ന ഗാർ സൗർ ആ ഗുഹ, ഗാർ ഹിറാ അങ്ങനെ തുടങ്ങിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്പർശനമേറ്റ് അനുഗ്രഹീതമായ ആ ഗാറുകൾ അവിടെ പ്രവേശിക്കുക, അതൊക്കെ ബറക്കത്തെടുക്കലാണ്. ഒമിൻ ഹാദാ എഴുത്താ ഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അബാത്തൽ ഹത്ത ഷെയർഹു ലീ ഖസിമഹു ബൈനന്നാസ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്ക് ബഹുമാനപ്പെട്ട അബൂ തലഹ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്ത് അദ്ദേഹത്തോട് പറയുകയുണ്ടായത് ആളുകൾക്ക് വിതരണം ചെയ്യൂ എന്ന്. വയ്യഴുത്താ ഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിഫ്വതൻ ലിതകഫന ബിഹി ബിന്ദഹു റളിയല്ലാഹു അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം തൻ്റെ മകളുടെ കഫമ്പടയായി ഉപയോഗിക്കുവാൻ അള്ളാഹു റസൂൽ കൊടുത്തതും. ജമാഅത്ത് ബിന്ദു മിൽഹാൻ അറക്കഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, മിൽഹാനിൻ്റെ മകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപ്പ് ശേഖരിച്ചു. വതമസ്സഹു ബിവളൂഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വദല്ലകു വുജൂഹഹും ബിനുഖാമത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളു എടുക്കുമ്പോൾ അവിടുന്ന് വളു എടുത്ത ആ വെള്ളം, വളു ഉപയോഗിച്ച് ശരീരത്തിൽ സ്പർശിച്ച ആ വെള്ളം കിട്ടാൻ വേണ്ടി സഹാബാക്കൾ മത്സരം നടത്തിയിരുന്നു എന്നും, അവിടുന്ന് തുപ്പിയാൽ ആ തുപ്പൽ അത് ആളുകൾ മുഖത്തേക്ക് തേച്ചിരുന്നു എന്നും, ഇങ്ങനെ തുടങ്ങിയ വാഷ്ബാഹു ഹാദിഹി കസീറത്തും മഷൂറത്തും ഫി സഹീഹി, ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ സഹീഹായ ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഗ്രന്ഥത്തിലുണ്ട്. അക്കുല്ലു ദാലിക വാളിഹും ലാ ശക്ക ഫീഹി, അതൊക്കെ വളരെ വ്യക്തമാണ്, അതിൽ യാതൊരു സംശയത്തിനും ഇടമില്ല എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്. വഖദിസ്തനദ ഹാദാ അൽ ഇജ്മാഉ അലാ അദില്ലത്തിൻ കസീറത്തിൻ, ഈ വിഷയം വളരെ എല്ലാ ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഇജ്മാഉ മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസിൽ കാണാം. അൻ ഇത്ബാന ബിൻ മാലിക്കിൻ അൻ ഇത്ബാന ബിൻ മാലിക്കിൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഹുവ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ യാ റസൂലല്ലാഹ് ഖദ് അൻകർതു ബസരി വ അന ഉസല്ലി ഖൗമി. തിരുനബി നബിയെ, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ എൻ്റെ കണ്ണിന് കാഴ്ച പോരാ, അതുകൊണ്ട് എൻ്റെ ജനതക്ക് നിസ്കരിക്കാൻ വന ഉസല്ലിയിലെ കോമി പിതാക്കാനത്തുൽ അംതാറു സാലൽവാദി അല്ലദീ ബൈനിയു ബൈനഹും ലമ്മസ്തത്തിൽ അന്നാത്തിയ മസ്ജിദഹും. മഴ വർദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ എൻ്റെ ജനതയുടെ പള്ളിയിലേക്ക് പോയി നിസ്കരിക്കുവാൻ എനിക്ക് പ്രയാസമുണ്ട്. ഫൗസല്ലി ബിഹിം ഫവദിത്തു യാ റസൂലല്ലാഹ് അന്നക തഗ്തീനി ഫതുസല്ലി ഫീ ബൈത്തി ഫഅത്തഖിദുഹു മുസല്ല. ആയതുകൊണ്ട് നബിയെ, എൻ്റെ വീട്ടിലേക്ക് അങ്ങ് വന്ന് ഇവിടെ നിസ്കരിക്കുവാൻ ഒരു റൂം സജ്ജമാക്കി എനിക്ക് അവിടുത്തെ ബറക്കത്തെടുത്ത് അവിടെ നിസ്കരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ. ഖാല ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅഫ്അലു ഇൻഷാ അല്ലാഹ്, ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കു കൊടുക്കുകയും, എന്നിട്ട് ഖാല ഇത്ബാൻ ഇത്ബാൻ റളിയല്ലാഹുന പറയാണ് ഫഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ ഹീന ർതഫഅ അന്നഹാർ واستغفر رسول الله صلى الله عليه وسلم فاذنت له ولم يجلس حتى دخل البيت ثم قال اين تحب ان نصلي من بيتك. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുഹറിന്റെ ഏകദേശം സമയമായപ്പോൾ വരികയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്നു. അവർ വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് ഞാൻ നിസ്കരിക്കേണ്ടത് എന്ന സ്ഥലം ചോദിച്ചു കൊടുത്തു. ഞാൻ എൻ്റെ വീട്ടിൽ നിസ്കരിക്കുവാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കുകയും ഖാല ഫഅശർതു ലഹു ഇലാ നാഹിയത്തിൻ മിനൽ ബൈത്ത്, വീടിൻ്റെ ഒരു മൂലയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആനയിച്ചു. അവിടെ നിസ്കരിക്കുവാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കബ്ബറ ഫഖുംന ഫസഫഫ്ന വസല്ല വറകഅതൈനി സുമ്മ സല്ലമ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയും ഞങ്ങൾ പിന്നിൽ സഫുകളായി നിൽക്കുകയും ചെയ്തു. വശാഹിദ് ഫിൽ ഹദീസ് ഖൗലു ഉത്ബാൻ റളിയല്ലാഹു അൻഹു ഫഅത്തഖിദുഹു മുസല്ല وفي اقرار النبي صلى الله عليه وسلم ومعنى قول عتبان هذا وهما نപ്പെട്ട عتبان رضي الله تعالى عنه ഈ പറഞ്ഞതിൽ നിന്ന്, അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്ഥലം ഞാൻ മുസല്ലിയാക്കാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ നിർദ്ദേശിച്ചതായ ആ വിഷയത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നില്ല. അതബറക ബിസ്സലാത്തിൽ മക്കാനിൽ സതുസല്ലാ ഫീഹി, എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സ്ഥലത്ത്
സ്ഥലത്തിൽ നിന്ന് എനിക്ക് ബറക്കത്തെടുക്കുവാൻ വേണ്ടിയാണ് എന്ന് മഹാനായ ഉത്ബാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം. അപ്പൊ ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളെ മാനിക്കുകയും ബഹുമാനിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറു കൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് ബറക്കത്തെടുക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ സഹീഹായ ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തതായ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ഇൻഷാല്ലാ വിഷയത്തെക്കുറിച്ച് ഇനിയും ധാരാളം തെളിവുകൾ നമുക്ക് നേരത്താനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.